നമസ്കാരം എല്ലാ മതഗ്രന്ഥങ്ങളും മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും മനുഷ്യനിലെ നന്മയെക്കുറിച്ചും എല്ലാവരെയും സഹോദര തുല്യരായി കരുതി സ്നേഹിക്കണം എന്നൊക്കെയാണ് പ്രാഥമികമായി തന്നെ പറഞ്ഞു വെക്കുന്നത് എല്ലാത്തിലും നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ് പറയുന്നത് അത് ബൈബിളിലായാലും ഖുർആനിലായാലും ഭഗവത്ഗീതയിലായാലും മറ്റ് ഏത് മതഗ്രന്ഥത്തിലായാലും അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടെ ചില മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങളും വചനങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നതായും അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് അതിനെ ഫോളോ ചെയ്യുന്നു അതിനെ പിന്തുടരുന്ന ചില ആളുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് ഒരു വചനം പറയുന്നത് അത് യഥാർത്ഥ രീതിയിൽ അതെങ്ങനെ അത് എന്തുകൊണ്ട് എന്ന് ഉൾക്കൊള്ളാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കുന്ന തെറ്റായ ഒരു നടപടിയെക്കുറിച്ച് പല മതപണ്ഡിതന്മാരും എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട മതപണ്ഡിതന്മാരും ഒക്കെ ഈ വിഷയത്തിൽ ഒരുപാട് ചർച്ചകളും പഠനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ വളരെയധികം വളച്ചൊടിക്കപ്പെട്ട ഒരു മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പറയുന്നതല്ല വിവിധ മതപണ്ഡിതന്മാർ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല കുറി സംവാദങ്ങളും ചർച്ചകളും വിശദീകരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതായത് ഈ തീവ്ര മതചിന്ത എന്ന് പറയുന്നത് അത് ഇതിൽ നിന്ന് ഈ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നിന്ന് ചില വചനങ്ങളുടെ അർത്ഥങ്ങൾ തെറ്റായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ മത തീവ്രവാദവും മത മൗലികവാദവും മറ്റു മതങ്ങളൊന്നുമില്ല തങ്ങളുടെ മതം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന രീതികളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട വിഷയങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിലെ തന്നെ വളരെ വിഖ്യാതരായ മുസ്ലിം മത പണ്ഡിതന്മാരുടെ ചില വിശദാംശങ്ങളും അവർ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് മതങ്ങളും മതഗ്രന്ഥങ്ങളുമെല്ലാം നന്മയും അല്ലെങ്കിൽ സ്നേഹവുമൊക്കെയാണ് പറയുന്നത് അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾ എന്നാണ് പൊതുവെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് സ്വർഗം ലഭിക്കാനായി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ സ്വർഗം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരെ കൊല്ലണം അല്ലെങ്കിൽ ബോംബ് വയ്ക്കണം അല്ലെങ്കിൽ ഹൂറികളെ കിട്ടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പല കുറി ചർച്ചാ വിഷയങ്ങളായിട്ടുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനും ഹദീസും അതായത് നബി വചനങ്ങളുമെല്ലാം ദുർവ്യാഖ്യാനം ചെയ്താണ് IS പോലെയുള്ള ഭീകര സംഘടനകൾ അനുയായികളെ ആകർഷിക്കുന്നതെന്ന് വിവിധ മതപണ്ഡിതർ തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ഖുറാൻ അധ്യായം 4 77 സൂക്തം അധ്യായം 60 സൂക്തം 4 അധ്യായം 9 തൗബയിലെ സൂക്തം 36 എന്നിവയാണ് കൂടുതലായും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നത് എന്ന് മതപണ്ഡിതർ പറയുന്നു അവിശ്വാസികളെ കൊലപ്പെടുത്തണം എന്ന തരത്തിലാണ് ഈ ഒരു 4 സൂക്തം എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നാൽ ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതര മതസ്ഥരോട് സൗഹാർദ്ദപരമായി ഇടപെടണമെന്ന് ആഹ്വാനം ചെയ്യുന്ന സൂക്തങ്ങൾ സഹിതം ഉദാഹരിച്ചുകൊണ്ടാണ് വിവിധ മതപണ്ഡിതർ ഇതൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് അതുപോലെ 9 അധ്യായമായ തൗബയിലെ മറ്റ് സൂക്തങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു തിന്മയോട് പ്രതികരിക്കാനുള്ള നബിവചനം അതായത് ഹദീസ് രാജ്യവിരുദ്ധമായും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു സ്വർഗം ലഭിക്കാൻ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് പലായനം ചെയ്യണമെന്നാണ് സാമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച സക്കീർ നായിക്കിനെ പോലെയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളിലൊക്കെ പറയുന്നത് ഇയാൾ ഈ സക്കീർ നായിക്കിനെ പോലെയുള്ള പ്രീച്ചർമാർ ഇസ്ലാമിക പ്രീച്ചർമാർ ഈ ഒരു വിഷയത്തിൽ ഖുറാനെ അടക്കം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന തരത്തിൽ സൂചനകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഗസ്വായെ ഹിന്ദ് എന്ന പേരിൽ ജിഹാദിനെ ആഹ്വാനം ചെയ്യുന്ന ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ സക്കീർ മൂസയുടെ പ്രസംഗം അത് ഏറെ വിഷലിപ്തമാണ് ഇത്തരത്തിൽ മത തീവ്രത മനഃപൂർവ്വം ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന പറഞ്ഞ് പതിപ്പിക്കാൻ പാറക്കല്ല് പോലെ ഉറപ്പുള്ളതാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഷം തുപ്പലാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എന്നൊക്കെയാണ് ഇസ്ലാം മതപണ്ഡിതർ തന്നെ പറയുന്നത് ഖുറാൻ സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരം പ്രചരണങ്ങളിൽ വീണുപോയതെന്ന് ദേശീയ അന്വേഷണ ഏജൻസി പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മതപഠനം മദ്രസകളിൽ നടത്തുന്നവർക്ക് ഓരോ സൂക്തങ്ങളുടെയും സാഹചര്യം ഉൾപ്പെടെ പണ്ഡിതർ വ്യക്തമാക്കി കൊടുക്കും സ്വയം പഠനം നടത്തുന്നവർ തെറ്റായ വഴിയിലെത്താൻ സാധ്യതയേറെയെന്ന് പല പണ്ഡിതരും പല മതപണ്ഡിതരും പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് മതപണ്ഡിതരുടെ അവരുടെ കോട്ട്സും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ഈ ഒരു വാർത്തയിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇസ്ലാം പഠിപ്പിക്കുന്നത് മിതത്വവും ശാന്തി ജീവിതവുമാണ് കേരളത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ചിന്തകൾ വളർന്നതിന് പിന്നിൽ സ്രോതസ്സുകളിൽ നിന്നുള്ളതല്ലാതെയുള്ള മതപഠനം ഒരു കാരണമാണ് മതവിശ്വാസത്തിൻ്റെ തെറ്റായ വ്യാഖ്യാനങ്ങൾ അതുപോലെ ഇതര മതസ്ഥരോടുള്ള വിദ്വേഷം എന്നിവയും മതവിശ്വാസമുള്ള ചെറുപ്പക്കാരിൽ തീവ്ര സ്വഭാവമുണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഹുസൈൻ മടവൂർ അദ്ദേഹവും വിഖ്യാതനായ ഒരു
ഇസ്ലാമിക പണ്ഡിതനാണ് മാത്രമല്ല അദ്ദേഹം നാഷണൽ ഇസ്ലാഹി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനാണ് ഐഎസിന്റെ കൊടും ക്രൂരതയെക്കുറിച്ചും ഐഎസ് ഇസ്ലാമിന്റെ ശത്രുവാണ് എന്ന രീതിയിലൊക്കെ ഹുസൈൻ മടവൂർ പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് മതപണ്ഡിതരുടെ വിവരങ്ങളൊക്കെ തന്നെ ഇതിൽ പറയുന്നു ഈ വാർത്തയിൽ പറയുന്നു അതായത് തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ ഖുർആൻ വിശുദ്ധ ഗ്രന്ഥം പഠിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ ചിന്തിക്കുകയും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് കൂടി ഈ ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇത് ഈ മതത്തിൽപ്പെട്ട പണ്ഡിതന്മാരും വ്യക്തികളും അറിവുള്ളവരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരും ഒക്കെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഇസ്ലാം എന്ന മതത്തിന്റെ യാഥാർത്ഥ്യവും അതിന്റെ യാഥാർത്ഥ്യ ബോധവും അതിന്റെ അന്തസത്തയും മറ്റു കാര്യങ്ങളും ഒക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങൾ അതൊക്കെ തന്നെ ജനങ്ങളെ പഠിപ്പിച്ച് അവരിൽ ഒരു മാനസാന്തരം ഉണ്ടാക്കേണ്ടത് തെറ്റിദ്ധാരണ മാറ്റേണ്ടത് നിങ്ങളുടെയൊക്കെ കടമയാണ് സമൂഹവും നിങ്ങൾക്കൊപ്പം നിൽക്കും തീർച്ചയായും തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ ലോകത്തെ നശിപ്പിക്കുവാനുള്ള സംഗതികളാണ് ഈ ഐഎസ് പോലുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഈ ഹിസ്ബുൾ മുജാഹിദീൻ പോലുള്ള സംഘടനകൾ ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനിലെ ഖുർആനിലെ അവിടുത്തെ ആ ഖുർആനിലും പല കാര്യങ്ങളും തെറ്റായി തന്നെ അവിടെ ഇറങ്ങുന്ന ചില ഖുർആനിലൊക്കെ തന്നെ പല കാര്യങ്ങളും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റായി പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അപ്പോൾ ലോക സമാധാനമാണ് ഇസ്ലാം എന്ന മതം കാംക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിനൊപ്പം നിൽക്കാൻ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട ഏകോപനവും അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ വിവിധ മതപണ്ഡിതരും അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി ഇസ്ലാം മതം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമൊക്കെ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഏത് മതമായാലും നന്മയാണ് ലക്ഷ്യം അത് ജനങ്ങളോടുള്ള സ്നേഹവും സാഹോദര്യവുമാണ് ലക്ഷ്യം അത് തീർച്ചയായും ജനങ്ങൾക്ക് യഥാർത്ഥ രീതിയിൽ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്